seen at Silks and Saris, Metro Plaza, Tirur Road, Kottakkal. നമസ്കാരം. വട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. തിളങ്ങട്ടെ ബന്ധങ്ങളുടെ സുവർണ ശോഭ, ബ്യൂട്ടിമാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്. മുസ്ലിം ലീഗ് ഉള്ളിലൊളിപ്പിച്ചിരിക്കുന്ന വർഗീയത പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നതെന്നും ഒട്ടേറെ വിഷയങ്ങളിൽ ലീഗ് നേതാക്കൾ വർഗീയ സ്വരത്തിൽ സംസാരിക്കുകയാണെന്നും CPIM നേതാവ് വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. ഹാജിയ സോഫിയ വിഷയത്തിലും വഖഫ് വിഷയത്തിലും അവസാനമായി കോഴിക്കോട്ടെ പ്രസംഗത്തിലും നാം അത് കണ്ടതാണ്. ഈ സമീപനം മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യതയുള്ളതല്ല. ഇതിന്റെ ഉപഭോക്താക്കൾ RSS ആണ്. അവർക്ക് അവരുടെ തെറ്റായ രാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ ഇത് സഹായിക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു. ലീഗ് ഇപ്പോൾ സ്വീകരിച്ച നിലപാടുകൾ തുടർച്ചയായി മതാധിഷ്ഠിതമായി ഓരോ വിഷയത്തെയും കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുകയും ചെയ്യുന്നതാണ്. ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഇതിൻ്റെ മുഖ്യ ഗുണഭോക്താവ് സംഘപരിവാരാണ്, RSS ആണ്. അവർക്ക് അവരുടെ തെറ്റായ രാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ അവസരം നൽകുന്ന ഒരു നിലപാടാണിത്. രണ്ടാമതായിട്ട് മുസ്ലിം ലീഗ് ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന വർഗീയത പുറത്തേക്ക് കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ എല്ലാം വർഗീയവൽക്കരിക്കുക എന്ന അവരുടെ നിലപാട് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. മുസ്ലിം ലീഗിന് വന്ന പരിണാമത്തിൽ അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ട്. ഒട്ടേറെ വിഷയങ്ങളിൽ ലീഗ് നേതാക്കന്മാർ തീവ്രമായ വർഗീയ സ്വരത്തിൽ സംസാരിക്കുന്ന സാഹചര്യം ഈ ഇടക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. ആജ സോഫിയ വിവാദത്തിലും നമ്മളത് കണ്ടു. വഖഫ് വിഷയവുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളിലും നമ്മളത് കണ്ടു. തുടർന്ന് ഇങ്ങോട്ട് കോഴിക്കോട്ടെ പ്രസംഗത്തിൽ നമ്മളത് കണ്ടു. ഇവിടെ ഈ സമീപനം മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യതയുള്ള ഒരു രാഷ്ട്രീയമല്ല, അതാണ് ലീഗ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് കൂടുതൽ അടുത്തു വരുന്നതിലുള്ള അസഹിഷ്ണുതയാണ് ലീഗ് ഇപ്പോൾ തുടർച്ചയായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അധികാരം തുടർച്ചയായി നഷ്ടപ്പെട്ടതിലുള്ള വിഷമം കൂടി കലർന്നതാണ്.